ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സേഫായിട്ടിരിക്കാന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ ബാൽക്കണിയിലെ ഹാങ്ങിങ് പ്ലാന്റ്സ് മനോഹരമായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ചെടികളെ എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ചെടികൾ. അപ്പോൾ അത്തരം ചെടികൾ നടാൻ പറ്റിയ ഒരു പോട്ടാണ്, അതും ചിലവ് കുറഞ്ഞ രീതിയിലാണ് ഇതുണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു. കീപ് വാച്ചിങ്. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ടൊരു പി വി സി പൈപ്പ് എടുത്തിട്ടുള്ളത്, ഇതൊരു ചെറിയൊരു കഷ്ണം പി വി സി പൈപ്പ് എടുത്തിട്ടുള്ളത്. ഈ പി വി സി പൈപ്പ് നമ്മൾ നേർ പകുതിയാക്കിയിട്ട് മുറിച്ചെടുക്കണം. അതിൻ്റെ അകത്താണല്ലോ നമ്മൾ ചെടി നടുന്നത്. അപ്പോൾ കുറച്ചും കൂടി വാവട്ടക്കുള്ള പി വി സി പൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, കുറേ മണ്ണ് നിറയ്ക്കാൻ പറ്റും. ഇത് പിന്നെ അധികം മണ്ണ് ആവശ്യമില്ലാത്ത കുറച്ച് പ്ലാന്റ്സാണ് നമ്മൾ ഇതിൽ നട്ടു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നേർ പകുതിയാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ രണ്ട് പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ചെറുതാണല്ലോ പൈപ്പ്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ ഇവിടെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു പൈപ്പ് വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലാണ് നമുക്കൊരു പ്ലാന്റ് കുറച്ച് ചെടികളൊക്കെ നടാനുള്ളൊരു വലുപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വലിയ പൈപ്പുണ്ട്, ഇങ്ങനെ വേസ്റ്റ് ആയിട്ടുള്ള പൈപ്പൊക്കെ വലുതുണ്ടെന്നുണ്ടെങ്കിൽ അത് നേർ പകുതിയാക്കി മുറിച്ചിട്ട് രണ്ട് പോട്ടാക്കിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് ഒറ്റ ഒരു ചെറിയൊരു കഷ്ണം വെച്ചിട്ട് ഒരു പോട്ടാക്കിയിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇത് ജോയിൻറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പശയാണ് എടുത്തിട്ടുള്ളത്. ഇത് പൈപ്പൊക്കെ ഒട്ടിക്കുന്ന പശയാണ്. ഇത് എൻ്റെ ഉപ്പാൻ്റെതാണ്. അപ്പം ഇതിനെ പറ്റിയിട്ട് എനിക്ക് പശേനെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് അറിയില്ല, പക്ഷെ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ അത് ഒട്ടിച്ച് നോക്കിയപ്പം. അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഗ്ലൂ ശരിക്കും നല്ല പശയാണ് കേട്ടോ. കാരണം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് സ്റ്റാർ ബോണ്ട് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ വലിയ പി വി സി പൈപ്പ് ഉള്ളവർക്ക് ഈ ഒരു ഭാഗം സ്കിപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ പി വി സി പൈപ്പ് നമുക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള പെയിൻറ്റ് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് എ4 ഷീറ്റ് കോഫി പൗഡറിൽ ചെയ്തിട്ട് അങ്ങനെ ഒരു ബോട്ടിൽ ആർട്ടിലൊക്കെ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു പി വി സി പൈപ്പിൽ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എ4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എ4 ഷീറ്റ് നമ്മളെ ഇഷ്ടത്തിനുള്ള അനുസരിച്ച് നമുക്കിതിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കീറി കീറി കുറേ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞു ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക, അതിൽ ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ച് കോഫി പൗഡർ ഒന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ വീട്ടിൽ പൊടിച്ച കോഫി പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, കാരണം തരികളൊന്നും ഇല്ലാതെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കോഫി പൗഡർ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ കീറി വെച്ചിട്ടുള്ള ഓരോ പേപ്പറുകളായിട്ട് എടുത്തിട്ട് നല്ലവണ്ണം കോഫി പൗഡറിൽ ഡിപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് എവിടെയെങ്കിലും ഒന്ന് മാറ്റി വയ്ക്കാം, നന്നായിട്ട് ഉണങ്ങുന്നത് വരെ മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ വെയിലത്ത് വെച്ചിട്ട് ഉണക്കുകയാണ്. അപ്പോൾ നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് പാത്രത്തിലൊന്നും കൊള്ളാനിട്ട് ടെറസിലുള്ള കമ്പിമലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് നമ്മൾ ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പൊടിച്ച കോഫി പൗഡർ ആയതുകൊണ്ട് ഒരു തരിതരിയായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ വെറുതെയിട്ട് തട്ടിക്കൊടുത്താൽ തന്നെ പോകുന്നുണ്ട്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആണെങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ പേപ്പർ കുറച്ചും കൂടി ഒരു നല്ലൊരു ഭംഗി കിട്ടാനായിട്ട് നമുക്ക് ഈ ഒരു പേപ്പർ ഓരോന്നായിട്ട് എടുത്തിട്ട് മെഴുകുതിരിൻ്റെ അടുത്തിങ്ങനെ ജസ്റ്റ് അതിൻ്റെ തുമ്പൊന്ന് കാണിച്ചിട്ട് ഇങ്ങനെ തട്ടി കളഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിനൊരു ശരിക്കൊരു നല്ലൊരു ബ്ലാക്ക് കളറിൽ ബോർഡർ ഉള്ള പോലെ ആയിരിക്കും കാണാൻ. പിന്നെ ഇത് ചിലപ്പോൾ കുറച്ചൊന്ന് കത്തിപ്പോവും, കത്തിപ്പോയാലും കുഴപ്പമില്ല, അപ്പോൾ തന്നെ വേഗം തട്ടിക്കെടുത്തണം. പിന്നെ കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിക്കും വേണം കേട്ടോ. ഇനി
പിന്നെ നമുക്ക് പി വി സി പൈപ്പിൻ്റെ രണ്ടറ്റവും ഒന്ന് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ കാർട്ടൂൺ ബോക്സിൻ്റെ ഒരു പീസ് വെച്ചിട്ടാണ് ഇതിൻ്റെ രണ്ടറ്റവും ക്ലോസ് ചെയ്യുന്നത്. അപ്പം പ്ലാസ്റ്റിക് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് ക്ലോസ് ചെയ്യാം. കുറച്ചും കൂടിയും നമ്മൾ കൂടുതലായിട്ട് വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഇതൊക്കെ നനഞ്ഞ് കുതിർന്നു പോവും. അപ്പോൾ അതിന് ചാൻസ് ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് യൂസ് ചെയ്യാം. നമ്മളിപ്പം ബാൽക്കണിയിലാണ് ഇത് ഹാങ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നല്ലോണം ശ്രദ്ധിച്ചിട്ടേ വെള്ളം ഒഴിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് തിരക്കേടില്ലാതെ നിൽക്കുന്നുണ്ട്. പക്ഷേ കാലക്രമേണ പേപ്പറല്ലേ, അപ്പോൾ അത് നാശമായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് യൂസ് ചെയ്യാം. അപ്പം പ്ലാസ്റ്റിക് ഷീറ്റ് അല്ലെങ്കിലും ഇപ്പം ഒഴിവാക്കിയിട്ടുള്ള കുപ്പീൻ്റെ അടിഭാഗം കട്ട് ചെയ്തിട്ട് അത് നമ്മൾ നേർപകുതിയാക്കി മുറിച്ചിട്ട് ഈ രണ്ട് സൈഡിലും ഒട്ടിച്ചു കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ നമ്മൾ ഹാങ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് കാലമായി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നത് കുറച്ചൊന്ന് പ്ലാസ്റ്റിക് ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പറ്റുകയാണെങ്കിൽ പ്ലാസ്റ്റിക് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ നമ്മൾ കോഫി പേപ്പർ സ്റ്റിക്ക് ചെയ്യാനായിട്ട് ഫെവിഗോൾ എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ ഫെവിഗോളിലേക്ക് 1 സ്പൂണ് വെള്ളം എന്നുള്ള ആ ഒരു റേഷ്യോയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ ഒരു പാഷ നമുക്ക് പി വി സി പൈപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഓരോരോ പീസായിട്ട് കോഫി പൗഡറിൽ ചെയ്തെടുത്തിട്ടുള്ള പേപ്പർ നമുക്കിതിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പി വി സി പൈപ്പിൽ മൊത്തം നമ്മളിത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കുക. നന്നായിട്ട് ഉണങ്ങിയതിൻ്റെ ശേഷം നമുക്കിതിൻ്റെ മുകളിൽ വാർണിഷ് കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പോളിഷിനൊക്കെ ഉപയോഗിക്കുന്ന എന്തെങ്കിലും പെയിൻറ്റോ എന്തെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിത് കാണാനും കുറച്ച് ഗ്ലേസിങ്ങും ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. പിന്നെ ഈ സാധനം നല്ലോണം ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ ഈ ഒരു പേപ്പറിനൊന്നും കേടുപാടൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇത് നിർബന്ധമായിട്ടും ചെയ്യണം. അപ്പോൾ 2 കോട്ട് നമ്മൾ പോളിഷും കൂടി ചെയ്തിട്ട് നല്ലോണം ഉണക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പോട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മണ്ണ് നിറച്ച് കൊടുക്കാം. കുറച്ച് മണ്ണിലാണ് നമ്മൾ ഈ ചെടികൾ നടുന്നത്. അപ്പോൾ മാക്സിമം നല്ലോണം നമ്മൾ വളങ്ങളൊക്കെ ചേർത്തിട്ട് തന്നെ പോട്ട് മിക്സർ റെഡിയാക്കുക. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ അതിൽ നട്ടു കൊടുക്കുക. അപ്പോൾ നമ്മളിതിൽ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നമ്മളിതിൽ നട്ടു കൊടുത്തിട്ടുള്ളത്. ടെർട്ടിൽ വൈനും മണി പ്ലാന്റും അങ്ങനത്തെ ഒക്കെ കുറച്ച് വെറൈറ്റികളെല്ലാം കൂടി നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, എല്ലാം കൂടി മിക്സ് ആയിട്ടിരിക്കാനേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇഷ്ടമുള്ള ചെടികൾ നട്ടു കൊടുക്കാം. ഇനി നമുക്കിത് ഹാങ് ചെയ്യാനായിട്ട് ഒരു കയറോ ചരട് എന്തെങ്കിലും വെച്ചിട്ട് 2 ഭാഗവും ജസ്റ്റ് കെട്ടി കൊടുക്കുക. അത് പിന്നെ ചെടികളൊക്കെ അങ്ങോട്ട് തിങ്ങി വളരുമ്പോൾ ഈ കെട്ടിയതൊന്നും അറിയില്ല. അപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടാവും നമ്മൾ ഹാങ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നമുക്കിനി ബാൽക്കണിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതായത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചെടികളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ, ഒരു മുളയിലൊക്കെ നമ്മൾ ചെടി വെച്ച പോലെയുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം. ടിൽ ദെൻ ബൈ ബൈ.